കഴിഞ്ഞ ദിവസം മലമ്പുഴ അണക്കെട്ട് പ്രദേശത്ത് അമിത വേഗത്തിൽ കാറോടിച്ച് അപകടമുണ്ടാക്കിയ യൂട്യൂബ് വ്ളോഗർമാർക്ക് പിഴശിക്ഷ ചുമത്തി. 10,500 രൂപയാണ് മോട്ടോർ വാഹന വകുപ്പ് ഇവരിൽ നിന്നും ഈടാക്കിയത്. അമിത വേഗത്തിൽ വാഹനം ഓടിച്ചതിനും വാഹനം മോഡിഫൈ ചെയ്തതിനുമാണ് കോഴിക്കോട് കരാപ്പറമ്പ് സ്വദേശിയിൽ നിന്നും മോട്ടോർ വാഹന വകുപ്പ് പിഴ ഈടാക്കിയത്. മലമ്പുഴ അണക്കെട്ടിന്റെ നിരോധിത മേഖലയിലായിരുന്നു യൂട്യൂബർമാർ അപകടമുണ്ടാക്കിയത്. കഴിഞ്ഞ ദിവസം മലമ്പുഴ അകമലവാരത്ത് ഇവർ വാഹനാഭ്യാസം നടത്തുകയും അഭ്യാസ പ്രകടനത്തിനിടെ വാഹനം മറിഞ്ഞ് അപകടം സംഭവിക്കുകയുമായിരുന്നു. ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ് രംഗത്തെത്തിയത്. അനുവദനീയമായതിലും കൂടുതൽ വീതിയുള്ള ചക്രങ്ങളാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ചക്രങ്ങൾ മാറ്റിയെന്ന് വ്ളോഗർമാർ അറിയിച്ചു. കോഴിക്കോട് RTI ഓഫീസിലാണ് വാഹനം രജിസ്റ്റർ ചെയ്തത്. അതേസമയം വ്ളോഗർ സഹോദരങ്ങളായ ഇബോൾ ജെറ്റിന്റെ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കി. നിയമവിരുദ്ധമായ രൂപമാറ്റം വരുത്തിയ ടെമ്പോ ട്രാവലറിന്റെ രജിസ്ട്രേഷനാണ് റദ്ദാക്കിയിരിക്കുന്നത്. വാഹനം രൂപമാറ്റം വരുത്തിയത് സംബന്ധിച്ചുള്ള വിഷയത്തിൽ വാഹന ഉടമകളുടെ മറുപടി തൃപ്തികരം അല്ലാത്തതിനാലാണ് MVD നടപടിയെടുത്തിരിക്കുന്നത്. 6 മാസത്തേക്കാണ് രജിസ്ട്രേഷൻ റദ്ദാക്കിയിരിക്കുന്നത്. ഇബോൾ ജെറ്റിനെതിരായ കേസിൽ MVD നേരത്തെ തന്നെ കുറ്റപത്രം സമർപ്പിച്ചതാണ്. തലശ്ശേരി ACJM കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, വൺ ഇന്ത്യ മലയാളം. വാഹനം മോടി പിടിപ്പിച്ചത് സംബന്ധിച്ച് വിശദീകരണം ആവശ്യപ്പെട്ട് വ്ളോഗർ സഹോദരന്മാരായ എബിനും ലിബിനും മോട്ടോർ വാഹന വകുപ്പ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ഇവർ നൽകിയ വിശദീകരണം തൃപ്തികരമല്ല എന്ന് കാണിച്ചാണ് നടപടി. വാഹനത്തിൽ നിയമപ്രകാരമുള്ള മാറ്റങ്ങൾ മാത്രമേ വരുത്തിയിട്ടുള്ളൂവെന്നും ഇതിൽ മാറ്റം വരുത്താൻ കഴിയില്ല എന്നുമായിരുന്നു ഇബോൾ ജെറ്റ് സഹോദരന്മാരുടെ നിലപാട്. ഇതോടെയാണ് മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുത്തത്. നിലവിൽ 3 മാസത്തേക്കാണ് രജിസ്ട്രേഷൻ റദ്ദാക്കിയിട്ടുള്ളത് എന്നാണ് കണ്ണൂരിലെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചത്. വാഹനം സ്റ്റോക്ക് കണ്ടീഷനിൽ ഹാജരാക്കിയില്ല എങ്കിൽ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനുള്ള നടപടി സ്വീകരിക്കും. ന്യൂസ് ഡെസ്ക്, വൺ ഇന്ത്യ മലയാളം.